കുട്ടികളിലെ ശാസ്ത്ര താല്പര്യവും പരീക്ഷണ താല്പര്യവും മുൻനിർത്തിയാണ് സ്കൂളുകളിൽ ശാസ്ത്ര ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നത്. ചെറുപുഴ JMUP സ്കൂളിൽ ശാസ്ത്ര ക്ലബ്ബ് പാലാവയൽ സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഡോക്ടർ മെൻഡലിൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രപരമായ അറിവുകളും കഴിവുകളും പരീക്ഷണത്തിലൂടെ തന്നെ പ്രായോഗികമാക്കി കുട്ടികൾക്ക് ആത്മവിശ്വാസം പകരുകയാണ് ചെറുപുഴ JMUP സ്കൂളിലെ ശാസ്ത്ര ക്ലബ്ബ്. സ്കൂൾ ശാസ്ത്ര ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം പാലാവയൽ സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മെൻഡലിൻ മാത്യു നിർവഹിച്ചു. പല കുട്ടികൾക്കും പല കഴിവുകളുണ്ട്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പോലെ പറയാം. ബഹുമുഖ പ്രതിഭയാണ്. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർ ശാസ്ത്രത്തോടായിരിക്കും, ചിലർക്ക് ഓടാനായിരിക്കും, സ്പോർട്സിനോടൊക്കെ കഴിവുണ്ടാവും. ഈ കഴിവുകളെ കണ്ടെത്തിക്കൊണ്ട് കുട്ടികളെ ആ രീതിയിൽ ചാനലൈസ് ചെയ്യാൻ കഴിവുള്ള ഒരു അധ്യാപകനോ അധ്യാപികയോ ഈ സ്കൂളിലുണ്ടെങ്കിൽ ഈ സ്കൂള് ലോകം അറിയപ്പെടുന്ന ഏറ്റവും നല്ല വിദ്യാലയമായിട്ട് മാറും. അപ്പം നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ ചാനലൈസ് ചെയ്യുന്ന ആരാ? നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ്. അപ്പൊ അധ്യാപകരൊരു പ്രൊഫഷണൽ കോമ്പിറ്റന്റ് ആയിട്ട് മാറിക്കഴിയുമ്പോൾ ശാസ്ത്ര ക്ലബ്ബ് വിദ്യാർത്ഥി കൺവീനർ കുമാരി ജി നിരഞ്ജന ശാസ്ത്ര പരീക്ഷണങ്ങൾ കുട്ടികൾക്കായി അവതരിപ്പിച്ചു. രണ്ട് പരീക്ഷണങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായി നമുക്ക് വേണ്ടത് ഒരു കുപ്പി. ആ കുപ്പിയുടെ പാർശ്വഭാഗത്തായി നമ്മളൊരു ദ്വാരം നിറച്ചു കൊടുക്കണം. അപ്പൊ ജലമടിച്ചപ്പോൾ ഈ പൈപ്പിലൂടെ ജലം മുകളിലേക്ക് കയറി. എന്നാലും ഒരല്പ ഭാഗത്ത് ഞാൻ അവിടെ വായു ഉണ്ടായിരുന്നു. അപ്പോൾ പൈപ്പിനുള്ളിലെ വായു പുറത്തേക്ക് പോയി. ഇത് ഒരു ശാസ്ത്ര മാജിക് തന്നെയാണ്. ഇതിന്റെ ഉള്ളിൽ ഈ വിദ്യ മുമ്പ് കണ്ടിട്ടുണ്ടാവും, പരിചയം ഉണ്ടാവും. തങ്ങളിൽ ഒരാൾ തന്നെ പരീക്ഷണവുമായി മുന്നിലെത്തിയപ്പോൾ കുട്ടികൾക്ക് ശാസ്ത്ര പരീക്ഷണങ്ങൾ കൂടുതൽ നടത്താനുള്ള പ്രചോദനവും ആത്മവിശ്വാസവുമായി. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്വപ്നം പോലെ തന്നെ ഒരുപാട് കുട്ടികൾ ശാസ്ത്രജ്ഞരായി വളരട്ടെയെന്ന് മെൻഡലിൻ മാത്യു ആശംസിച്ചു. ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ PN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അതുപോലെ ഇത്തരം എന്താണ് പരീക്ഷണങ്ങൾ നടത്തണം, നിരീക്ഷണം നടത്തണം. പരീക്ഷണ നിരീക്ഷണങ്ങളെ അവലോകനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കി, ഇതിന് ഘട്ടങ്ങളുണ്ട്, കുറിപ്പ് തയ്യാറാക്കിയിട്ട് ആ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ എന്താണ് കുട്ടിക്കാലത്തെ വളർന്നു വരുന്ന ഒത്തിരി ആൾക്കാർ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉന്നത നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഈ ജയചന്ദ്ര മാസ്റ്റർ ആശംസാ പ്രസംഗം നടത്തി. K. സത്യവതി ടീച്ചർ സ്വാഗതവും ജി നിരഞ്ജന നന്ദിയും പറഞ്ഞു.